കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായി വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും ഒരുമിച്ചായിരുന്നു ജിമ്മിൽ പോകാറുള്ളത്. ഏകദേശം ഒരേ സമയത്ത് ജിമ്മിൽ പോവുകയും ഒരേ എമൗണ്ട് ഓഫ് ടൈം ജിമ്മിൽ സ്പെൻഡ് ചെയ്യുകയും ഏകദേശം ഒരേപോലെയും വർക്കൗട്ട് ചെയ്യുമായിരുന്നു ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരുപാട് പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫാൻസി ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. എന്നാൽ എൻ്റെ ചേട്ടൻ അത്ര അധികം മീൽ പ്ലാനിങ്ങിനൊന്നും കെയർ കൊടുക്കാറുണ്ടായിരുന്നില്ല. മാത്രമല്ല, പുള്ളി ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതുകൂടാണ്ട് അധികം ഫാൻസി ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സും പുള്ളി എടുക്കാറില്ലായിരുന്നു. പുള്ളിയെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ഞാൻ ബോഡി ബിൽഡിങ്ങിൻ്റെ ബേസിക്സ് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. എന്നാൽ റിസൾട്ട്സ് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നല്ലോണം മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാനാണെങ്കിൽ അപ്പോഴും ഈർക്കല് പോലെ ഇങ്ങനെ മസിൽ ബിൽഡ് ചെയ്യാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും ഇത് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു ജനറ്റിക് ഡിഫറൻസ് കാരണമല്ലേ എന്നുള്ള കാര്യം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എൻ്റെ ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ജനറ്റിക് ഡിഫറൻസ് എന്ന് പറയുന്നത് അത്ര അധികം ഡ്രാസ്റ്റിക് ആവാൻ വഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിനേക്കാൾ യങ്ങറാണ്. അപ്പോൾ എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് പുള്ളിയുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസിനേക്കാൾ കുറച്ച് അധികവും ആയിരുന്നിരിക്കണം. എന്നാലും പുള്ളിക്ക് നന്നായി മസിൽ ബിൽഡ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ചിന്തിച്ച് നോക്കിയപ്പോൾ എന്നെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഒരു എഫക്റ്റീവ് കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വിചാരിക്കും, ഓ മേ ബി പുള്ളിയുടെ ദേഹത്ത് സൂചി കയറ്റുന്നുണ്ടാവും എന്നുള്ള കാര്യം. എന്നാൽ ഇതല്ല, അതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ് എന്ന് വേണമെങ്കിലും പറയാം. വർക്കൗട്ടും മീൽസും ജീവിതത്തിലെ മറ്റുള്ള തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് രാത്രി ഞാൻ വീട്ടിൽ വന്ന് മൊബൈൽ തോണ്ടുകയോ അല്ലെങ്കിൽ ബിഞ്ച് വാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ രാത്രി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ചേട്ടൻ വീട്ടിൽ വന്ന ശേഷം റൂമിൻ്റെ അകത്ത് പോയി വളരെയധികം പരിശ്രമിച്ച് ഒരു കാര്യം ചെയ്യുമായിരുന്നു. നല്ല ഉറക്കം. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കേ, ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ബേസിക്സ് ആയ മറ്റുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ എത്ര ഓപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പറായി ഒരു ദിവസം 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേപ്പബിലിറ്റിയിലുള്ള മാക്സിമം എമൗണ്ട് ഓഫ് മസിൽ ഗെയിൻ നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതിന് ചാൻസ് വളരെ വളരെ അധികമാണ്. മസിൽ ബിൽഡിംഗ് ചെയ്യാനായി ഉറക്കം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിശകലനം ചെയ്യുന്ന പല പഠനങ്ങളെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽഡായി നോക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ പഠനങ്ങളുടെ ലിങ്ക്സ് എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി ഈ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം അതൊന്ന് വായിച്ചു നോക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. മസിൽ ബിൽഡിങ്ങിന് ഉറക്കം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പല പഠനങ്ങളിലും സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വെച്ചായിരുന്നു നടത്തപ്പെട്ടത്. അതായത് ഉറക്കം ഇല്ലാതിരുന്ന കാൻഡിഡേറ്റ്സ് വെച്ചിട്ടാണ് ആ പഠനങ്ങൾ നടത്തപ്പെട്ടത്. ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിൽ ഉറക്കമില്ലായ്മ കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റാണ്. 1998 വന്ന ഈ പഠനത്തിൽ 11 പേരെ വെച്ചായിരുന്നു ആ പഠനം നടത്തിയിരുന്നത്. ആ പഠനത്തിൽ ഉറക്കമില്ലായിരുന്നതിന് ശേഷം ആ കാൻഡിഡേറ്റ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരുടെ മൂഡ്, മസിൽ സ്ട്രെങ്ത്, ഹാർട്ട് റേറ്റ്, അതേപോലെ തന്നെ എക്സസൈസ് എഫേർട്ട്, ഈ 4 കാര്യങ്ങളെയുമാണ് അവർ മെഷർ ചെയ്തത്. ഇതിൽ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഉറക്കമില്ലായ്മ കാരണം അവരുടെ മൂഡ് വളരെയധികം മോശമായി എന്നും മാത്രമല്ല മസിൽ സ്ട്രെങ്ത് ഒത്തിരി അധികം കുറഞ്ഞു എന്നുള്ളതാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു രാത്രി ഉറങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉറങ്ങാതെ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാതെ ഇരുന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾ ജിമ്മിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂഡ് അഫക്റ്റഡ് ആകാനുള്ള ചാൻസ് വളരെ അധികമാണ്. മാത്രമല്ല നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സ്ട്രെങ്ത് കിട്ടാനോ അല്ലെങ്കിൽ യൂഷ്വലി വർക്കൗട്ട് ചെയ്യുന്ന അത്ര എഫേർട്ട് ഇട്ട് വർക്കൗട്ട് ചെയ്യാനോ പറ്റാറില്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ 2010 വന്ന ഈ പഠനം 28 മണിക്കൂറോളം സ്ലീപ്പ് ഡിപ്രൈവ്ഡ് കാൻഡിഡേറ്റ്സിലായിരുന്നു നടത്തപ്പെട്ടത്. ഈ സ്ലീപ്പ് ഡിപ്രൈവേഷൻ ഉള്ള സമയത്ത് തന്നെ ഏകദേശം 16 മണിക്കൂർ ആ കാൻഡിഡേറ്റ്സ് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് തലേദിവസം ഉറങ്ങിയതിന് ശേഷം ചെയ്ത അതേ വർക്കൗട്ട് ഉറങ്ങാതിരുന്നതിന് ശേഷം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ അവരുടെ പെർസീവ്ഡ് എഫേർട്ട്, അതായത് ആ വർക്കൗട്ട് ചെയ്യാൻ എത്രത്തോളം അവർക്ക് എഫേർട്ട് വേണ്ടി വന്നു എന്നുള്ളത് കൂടുന്നതാണ് അവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല വർക്കൗട്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻ അവർക്ക് കുറഞ്ഞു വന്നു എന്നും കൂടിയാണ് ഈ പഠനം പറയുന്നത്. അടുത്തതായി പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ലായ്മ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിനും അതേപോലെ മെമ്മറിയിലുമൊക്കെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. 2009 പുറത്ത് വന്ന ഈ പഠനം സൈക്കോമോട്ടർ വിജിലൻസ് ടെസ്റ്റ് എന്നുള്ളൊരു ടെസ്റ്റ് ഉറക്കമില്ലാത്ത കാൻഡിഡേറ്റ്സിൽ എടുപ്പിച്ചായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ അവരുടെ റിയാക്ഷൻ ടൈം, അതേപോലെ തന്നെ മെമ്മറി, മാത്രമല്ല ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇത് മാത്രമല്ല ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇങ്ങനത്തെ പ്രോപ്പർ ഉറക്കമില്ലായ്മ കാൻഡിഡേറ്റ്സിൽ ഈ എഫക്ട്സ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ്. ഇതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കാൻഡിഡേറ്റ്സ് ഈ ബിൽഡപ്പ് ചെയ്യുന്നത് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ്.
ഞാൻ പലപ്പോഴും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാറുള്ളപ്പോൾ 8 മണിക്കൂർ ഉറക്കത്തിനൊന്നും ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് 5-6 മണിക്കൂർ ഉറങ്ങിയാൽ പോലും വളരെ ഫ്രഷ് ആയിട്ട് തോന്നാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ പഠനം എന്ന് പറയുന്നത് ഇതിനൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു പഠനമാണ്. കാരണം നമ്മുടെ ഈ റിയാക്ഷൻ ടൈംസ് കുറഞ്ഞു വരുന്നതോ, അല്ലെങ്കിൽ മെമ്മറി കുറഞ്ഞു വരുന്നതോ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് പോറാവുന്നതോ ഒക്കെ നമുക്ക് ഒരിക്കലും റിയലൈസ് ചെയ്യാൻ പറ്റാറില്ല. ഇതിനെല്ലാം പുറമെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് പോറാവുന്നത് കൊണ്ട് തന്നെ മിസ്റ്റേക്സ് വളരെ അധികമായിരിക്കും എന്നും കൂടെയാണ് ആ പഠനം പറയുന്നത്. ഇത് കാരണം തന്നെ നമ്മൾ ജിമ്മിൽ പോയി ഉറക്കമില്ലാതെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചേർഡ് ആവാനുള്ള ചാൻസ് വളരെ അധികമാണ്. സാധാരണ ദിവസങ്ങളിലോ നമ്മൾ ജിമ്മിൽ പോകാറില്ല, ഇഞ്ചേർഡും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കേക്ക് വേണ്ട. അടുത്തതായി ഉറക്കമില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ പെർഫോമൻസിനെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. 1989 പുറത്തുവന്ന ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ കാൻഡിഡേറ്റ്സിനെ ഏകദേശം 30 മണിക്കൂർ മുതൽ 72 മണിക്കൂറോളം ഉറങ്ങാതെ ഇരുന്നതിന് ശേഷം വന്ന് വർക്കൗട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. ഈ പഠനത്തിൽ കൺക്ലൂഡ് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിനെ ഈ ഉറക്കമില്ലായ്മ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അടുത്ത ദിവസം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ്സ് ഒക്കെ പ്രോപ്പറായി എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ ഇതിൽ ലേറ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് ആ കാൻഡിഡേറ്റ്സിന് എൻഡ്യൂറൻസ് കുറഞ്ഞു വന്നു എന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ പെട്ടെന്ന് ടയേർഡാകുകയും നമ്മുടെ വർക്കൗട്ട്സ് പെട്ടെന്ന് നിർത്താനുമുള്ള ചാൻസസ് വളരെ അധികമാണ് എന്നുള്ളതാണ്. കൂടെ തന്നെ ആ പഠനത്തിൽ അവർ കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ പെർസീവ്ഡ് എഫേർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായി കാണപ്പെടും എന്നുള്ള കാര്യമാണ്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ബോഡിക്ക് പ്രോപ്പറായി ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും എന്നുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വീഡിയോയിൽ പിന്നെ സംസാരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഉറക്കമില്ലായ്മ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ഹോർമോൺ ലെവൽസിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. 2001 പുറത്ത് വന്ന ഈ പഠനത്തിൽ പറയുന്നത് നമ്മുടെ ടെസ്റ്റോസ്ട്രോൺ ലെവൽസ് ഏറ്റവും പീക്കാവാറുള്ളത് നമുക്ക് REM സ്ലീപ്പ്, അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെയാണോ സ്വപ്നം കാണുന്നത് അങ്ങനെയുള്ള ഉറക്കത്തിന് 90 മിനിറ്റ് മുന്നെയാണ് വരാറുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ടെസ്റ്റോസ്ട്രോൺ ലെവൽസ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഉറക്കം കാരണമാണോ അതോ നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ ടെസ്റ്റോസ്ട്രോണിന്റെ ലെവൽസ് അവർ ചെക്ക് ചെയ്യാനുണ്ടായത്. ഇതിൽ തെളിഞ്ഞു എന്ന് പറയുന്നത് സ്ലീപ്പ് ഡെപ്രവേഷൻ ഈ ടെസ്റ്റോസ്ട്രോൺ ലെവൽസിനെ കുറച്ചു എന്നുള്ള കാര്യമാണ്. ഇതിൽ ഫർദറായി പറയുന്നത് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന REM സ്ലീപ്പ് അഫക്റ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാക്കാനുള്ള സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറയ്ക്കും എന്നുള്ള കാര്യമാണ്. ഇതിന്റെ അർത്ഥം പ്രോപ്പറായി നമ്മൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മസിൽ ഗ്രോത്തിനെയും അതേപോലെ തന്നെ മസിൽ റിപ്പയറിനെയും അഫക്റ്റഡ് ആക്കും എന്നുള്ള കാര്യമാണ്. ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മസിൽ ബിൽഡിങ്ങിനും മസിൽ റിപ്പയറിനും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ ആയതുകൊണ്ട് തന്നെ ഉറക്കം പ്രോപ്പറായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ മസിൽ ബിൽഡിംഗ് അഫക്റ്റഡ് ആവും എന്നുള്ളതാണ് ആ പഠനം കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിന് പുറമെ 1983 പുറത്തുവന്ന ഈ പഠനം എന്ന് പറയുന്നത് ഉറക്കം നമുക്ക് പ്രോപ്പറായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിലെ കോർട്ടിസോൾ ലെവൽസിനെ കൂട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു കാറ്റബോളിക് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ മസിൽ ബിൽഡിങ്ങിനുള്ള കാര്യങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തടയുന്ന ഒരു ഹോർമോൺ ആണ്. അതുകൊണ്ട് തന്നെ കോർട്ടിസോൾ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ അത് മസിൽ ബിൽഡിങ്ങിനെ നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ആ പഠനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് ടൈമും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. രാവിലെ ഉറങ്ങുന്ന പാർട്ടിസിപ്പൻസിനേക്കാൾ കൂടുതലായി രാത്രി ഉറങ്ങുന്ന പാർട്ടിസിപ്പൻസിൽ കോർട്ടിസോൾ ലെവൽ കുറഞ്ഞു കാണപ്പെട്ടു എന്നുള്ളതും കൂടിയാണ് ആ പഠനം പറയുന്നത്. ഇനി അഥവാ നിങ്ങൾ മസിൽ ബിൽഡിങ്ങിനല്ല പകരം ശരീരഭാരം കുറയ്ക്കാനാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിന് അതിനും ഒരു വലിയ റോൾ പ്ലേ ചെയ്യാനുണ്ട്. 2009 പുറത്തു വന്ന ഈ പഠനം പറയുന്നത് നിങ്ങളുടെ രാത്രി ഉറക്കം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് വെയിറ്റ് ആണ് നിങ്ങൾ ലൂസ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ പഠനത്തിൽ സെയിം ബോഡി വെയ്റ്റ് ലൂസ് ചെയ്ത 2 ഗ്രൂപ്പ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണുണ്ടായത്. ഇതിനാദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രാത്രി 5.5 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രാത്രി 8 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ഫാറ്റ് ലോസ് റേഷ്യോ എടുത്തപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിനേക്കാൾ 2-ാമത്തെ ഗ്രൂപ്പ് 55% കൂടുതൽ ഫാറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പഠനത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ രാത്രി പ്രോപ്പറായി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മസിൽ മാസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ പ്രോപ്പറായി ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റ് ആയിരിക്കും നിങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെ 2004 പുറത്തു വന്ന ഈ പഠനം പറയുന്നത് നിങ്ങൾ രാത്രി പ്രോപ്പറായി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയിലെ ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിൽ കുറവ് വരുത്തുകയും അതേപോലെ തന്നെ ഗ്രെലിൻ എന്ന് പറഞ്ഞ ഹോർമോണിൽ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ള കാര്യമാണ്.
ഈ ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ വിശപ്പിനെ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. ആ ലെപ്റ്റിൻ്റെ ലെവൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വിശപ്പ് കൂടുതലായി ഫീൽ ആവുന്നതായിരിക്കും. ഇത് കാരണം തന്നെ നിങ്ങൾ കൂടുതൽ ആഹാരം കഴിക്കുകയും നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടാനും സാധ്യതയുണ്ട് എന്നും കൂടിയാണ് ആ പഠനം പറയുന്നത്. സോ ഓവറോളായി കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ജിമ്മിൽ പോയി മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ലൈഫ് സ്റ്റൈൽ മര്യാദയ്ക്കാക്കി പ്രോപ്പറായി മസിൽ ബിൽഡ് ചെയ്യേണ്ട പ്രായത്ത് ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പറായി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാ രീതിയിലും പണി തരും എന്നുള്ള കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ പ്രോപ്പറായി ഉറങ്ങാൻ ശ്രമിക്കുക. എങ്ങനെ കൂടുതൽ എഫക്റ്റീവായി ഉറങ്ങണം എന്നുള്ളതിന് 10 ഡിഫറൻറ്റ് ടിപ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.